अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहु। बिस्मिल्लाहिर्रहमानिर्रहीम। अल्हम्दुलिल्लाह परमकारुणികനും കരുണാമയനുമായിട്ടുള്ള അല്ലാഹുവിന്റെ നാമത്തിൽ സ്തോത്രം. അല്ലാഹുവിനെ മാത്രം, അവൻ സർവ്വലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിന്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗ്ഗത്തിലേക്ക് നയിക്കണമേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗത്തിലേക്ക് നയിക്കണമേ. നിന്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപിടച്ചവരുടെയും മാർഗ്ഗത്തിലേക്കല്ല തന്നെ. അൽഹംദുലില്ലാഹ്. ഈന്ത മരങ്ങൾ ഇടതിങ്ങിയ ശീതളശാന്തുലങ്ങളിൽ സൂയിക്കുന്ന മക്കാസുന്ദരിയായിട്ടുള്ള മക്കാദേശമേ, നിനക്കായിട്ട് പരമകാരുണികനായിട്ടുള്ള അള്ളാഹു ഉയർത്തിക്കാണിച്ച ധീരപുരുഷനാണ് ഉമർ ബിൻ അൽ ഖത്താബ്, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ലളിതമായിട്ടുള്ള എങ്കിലും സുഭദ്രമായിട്ടുള്ള ജീവിത രീതി പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ മദീന കേന്ദ്രമാക്കിയുള്ള ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഉത്തുംഗ പദവിയിൽ വിരാജിക്കുന്ന ഖലീഫ ഉമർ അവരെല്ലാവരെയും വിസ്മയിപ്പിച്ചു. ബൈത്തുൽ മുഖദ്ദിസ്, ആ ബൈത്തുൽ മുഖദ്ദിസിൽ അദ്ദേഹം കുറേ നാളുകൾ അവിടെ തങ്ങി. അതിനുശേഷം തൻ്റെ ഒപ്പം വന്ന ആളുകളുമായിട്ട് അദ്ദേഹം മദീനയിലേക്ക് തന്നെ മടങ്ങി. അങ്ങനെ മൂന്നാമത്തെ പുണ്യപ്രദേശവും ബൈത്തുൽ മുഖദ്ദിസ്, അതും ഇസ്ലാമിൻ്റെ കേന്ദ്രമാക്കി മുസ്ലിങ്ങൾക്ക് അധീനപ്പെടുത്തി കൊടുത്തു. അതോടൊപ്പം തന്നെ അതിനൊരു സ്വതന്ത്ര മേഖലയാക്കി മാറ്റി. ആ ലോകത്തിന് മുമ്പിൽ സർവതന്ത്ര സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവേശിക്കാവുന്ന രീതിയിലുള്ള ഒരിടമാക്കി അത് തുറന്നു കൊടുത്തു. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവിടെ മദീനയിൽ ഹദ്റത്ത് അലിയോട് ഉൾപ്പെടെ ഇപ്പോൾ ഖലീഫയുടെ സ്ഥാനത്തിരുന്നുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്ന ഹദ്റത്ത് അലി, പിന്നീട് അദ്ദേഹം ഖലീഫയായി മാറി. അങ്ങനെ അവരെല്ലാവരും നേരത്തെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഖലീഫ ഉമർ വരുമ്പോൾ മദീനയുടെ പുറത്ത്, മദീനയുടെ അതിർത്തിയിൽ വന്നിട്ടാണ് സന്തോഷാധിക്യത്താൽ മതി മറന്നുകൊണ്ട് മദീനയുടെ പുറത്തു വന്നിട്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ച് മദീനയിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോയത്. ബൈത്തുൽ മുഖദ്ദിസിലെ വലുതായിട്ടുള്ള ദൗത്യം അതങ്ങനെ കഴിഞ്ഞു, വിജയകരമായിട്ട് ശുഭമായിട്ട് കലാശിച്ചു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം യസീദ് ബിൻ അബി സുഫിയാൻ ദമാസ്കസിലേക്ക് മടങ്ങി. അതുവരെ അവിടെയാണ് ഉണ്ടായിരുന്നത്, അദ്ദേഹം ദമാസ്കസിലേക്ക് മടങ്ങി. അബു ഉബൈദ ഹിംസ്വിലും ഖാലിദ് ബിൻ വലീദ് ഖിന്നസ്രീൻ അവിടെയും സ്ഥാനമുറപ്പിച്ചു. അവരവിടെ തന്നെ തുടർന്നു. തെക്ക് ഭാഗത്ത് ബൈത്തുൽ മുഖദ്ദിസ് മുതൽ വടക്കേ അതിർത്തി വരെയുള്ള സിറിയയുടെ ഭാഗങ്ങളാണതെല്ലാം. സിറിയയുടെ ഭാഗങ്ങൾ എല്ലാം മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലായി. അതോടുകൂടിയിട്ട് സമീപ പ്രദേശങ്ങളിലുള്ള ക്രിസ്ത്യാനികൾ, ക്രൈസ്തവർ, അവർക്ക് മനസ്സിലായി ഇസ്ലാമിനെ അവിടേക്കും പടർന്ന് കയറുമായതുകൊണ്ട് തന്നെ ആ ഒരു മുന്നേറ്റം തടയേണ്ടത് ക്രൈസ്തവർക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യമായി തീർന്നു. ഇറാഖിനും സിറിയയ്ക്കുമിടയിലുള്ള ജസീറ നിവാസികൾ മുസ്ലിങ്ങളോട് പൊരുതാൻ അവർ പഴയ ഹിറാക്ലിയസിനോട് ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു. നിങ്ങളുടെ കപ്പൽപ്പട, നാവികപ്പട, അതിനെ അയച്ചു തരികയാണെങ്കിൽ ശത്രുക്കളെ തുരത്താൻ, ഞങ്ങളുടെ ശത്രുക്കളും ഇപ്പം അങ്ങയുടെ ശത്രുക്കളുമാണ് അവർ,
ആ ശത്രുക്കളെ തുരത്താൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാമെന്ന് ഹിറാക്ലിയസിന് അവർ വാക്കുകൊടുത്തു. ഹിറാക്ലിയസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയാം. എല്ലാം നഷ്ടപ്പെട്ട് സ്വർഗത്തിൻ്റെ ഒരു തുണ്ടായിരുന്ന സ്ഥലം അതും നഷ്ടപ്പെട്ട് നിരാശയോടുകൂടി ഇരിക്കുന്ന അവസരം, അതാണ് ഹിറാക്ലിയസിൻ്റെ അവസ്ഥ. അതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അതൊരു ഒരു പുതിയ പ്രതീക്ഷ വന്നു ചേർന്നിരിക്കുകയാണ്. വീണ്ടും ഒരംഗത്തിനുള്ള ബാല്യം ഉണ്ട് എന്നൊരു ധാരണ അദ്ദേഹത്തിൽ പടർത്താൻ ഈ ഒരു സാഹചര്യം വലുതായിട്ടുള്ള രീതിയിൽ ഗുണം ചെയ്തു. അദ്ദേഹത്തിന് ഇപ്പോൾ മേലോട്ട് കയറാൻ, പിടിച്ചു കയറാൻ ഒരു പിടിവിള്ളി കിട്ടിയിരിക്കുകയാണ്. ആയതുകൊണ്ട് അദ്ദേഹം വലിയ രൂപത്തിൽ അവരെ പ്രോത്സാഹിപ്പിച്ചു. നിങ്ങൾക്ക് എന്തൊക്കെ എനിക്ക് ചെയ്തു തരാൻ കഴിയും അതെല്ലാം ഞാൻ ചെയ്യുമെന്നും അദ്ദേഹം വാക്കുകൊടുത്തു. ഇവിടെയുള്ള സാധന സാമഗ്രികൾ സൈനികർ അതൊട്ടും താമസിയാതെ അലക്സാണ്ട്രിയയിൽ നിന്ന് അന്ത്യോക്യയിലെത്തും. യാതൊരു സംശയവും വേണ്ട, നിങ്ങളെക്കാൾ കൂടുതലായിട്ട് അത് എൻ്റേതായിട്ടുള്ള ആവശ്യമാണ് എന്ന് അദ്ദേഹം അവരെ ബോധിപ്പിച്ചു. അങ്ങനെ ഹിറാക്ലിയസിൻ്റെ സഹായത്തോടുകൂടി, ഹിറാക്ലിയസിൻ്റെയും കൂടെ സഹായം, അങ്ങനെ സകല ശക്തിയും പറ്റാവുന്ന ശക്തിയെല്ലാം സംഭരിച്ചുകൊണ്ട് ജസീറ എന്ന സ്ഥലത്തുള്ള ആളുകൾ, ജസീറക്കാർ ഹിംസിൻ്റെ നേരെ നീങ്ങി. ആദ്യം ഹിംസാണ് അവർ ലക്ഷ്യം വെച്ചത്. ഈ വിവരം അബു ഉബൈദ നേരത്തെ അറിഞ്ഞു. ഉടനെ തന്നെ ഖലീദ് ബിൻ വലീദിനെ ഖിന്നസ്രിയിൽ നിന്ന് വരുത്തി ഈ വിഷയം അവിടെ ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതനുസരിച്ച് അന്ത്യോക്യ ഹിമാത്ത്, ഹലബ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള സൈന്യങ്ങളെല്ലാം ശേഖരിച്ച് അവർ ഹിംസിൽ യുദ്ധസന്നദ്ധരാക്കിയിട്ട് അവിടെ സജ്ജരാക്കി നിർത്തി. അവിടെ ഈ വിവരങ്ങളെല്ലാം അപ്പം തന്നെ മദീനയിലേക്ക് ഖലീഫ ഉമറിനെ എഴുതി അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം താമസിയാതെ ഹിറാക്ലിയസിൻ്റെ സൈന്യം അന്ത്യോക്യയിൽ വന്നിറങ്ങി. അവിടെ വന്ന് മുസ്ലിങ്ങളെ അവിടെ നാട്ടി ഓടിച്ചൊരു മഹാപ്രവാഹമായിട്ട് ആ സൈന്യം ഹിംസിലേക്ക് നീങ്ങി. മറ്റൊരു ഭാഗത്ത് നിന്ന് ജസീറ സ്വദേശികൾ അവർ 30,000 സൈനികരുമായിട്ട് അതേ നഗരത്തിലെത്തി. അതോടുകൂടിയിട്ട് അബു ഉബൈദയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടു. നാല് ഭാഗത്തുനിന്നും ശത്രുക്കളാണ്. ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല. അബു ഉബൈദ സ്വന്തം ആളുകളുമായിട്ട് സേനാനായകന്മാരുമായിട്ട് കൂടി ആലോചിച്ചു. അതോടൊപ്പം തന്നെ അമീറുൽ മുഅ്മിനീന്റെ സഹായ സൈന്യത്തെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്തു. മദീന കേന്ദ്രമാക്കിയിട്ട് ഒരു വീണ്ടും ഒരു സൈന്യത്തെ സംഘടിപ്പിച്ച് അയക്കുന്നുണ്ടെന്നുള്ള വാർത്ത അവരറിയിക്കുകയും ചെയ്തു. ഇങ്ങനൊരു വിപത്ത് ഇവർ മുൻകൂട്ടി കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. പക്ഷേ ഉമർ ബിൻ ഖലീഫ ഉമർ ബിൻ ഖത്താബ് അദ്ദേഹം അത് മുൻകൂട്ടി കണ്ടിരുന്നു. അതിനാൽ ആദ്യമേ തന്നെ 8 നഗരങ്ങൾ, വൻ നഗരങ്ങളിൽ പട്ടാള കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അവിടങ്ങളിലൊക്കെ ആയുധധാരികളായിട്ടുള്ള 4,000 വീതം അശ്വഭടന്മാരെ അവരവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു ഈ 8 സ്ഥലങ്ങളിലും. എവിടെയെങ്കിലും ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടേക്ക് പെട്ടെന്ന് തന്നെ ഓടിയെത്താൻ പാകത്തിലാണ് ഇവരെല്ലാം സജ്ജീകരിച്ചിരുന്നത്. അബൂബൈദയുടെ സന്ദേശം തങ്ങളെ നേരിടാൻ വേണ്ടി ഹിറാക്ലിയസിൻ്റെ സൈന്യമടക്കമുള്ള ആളുകൾ, ജസീറക്കാരടക്കമുള്ള ഒരു കൂട്ടം ആളുകൾ വളരെ ശക്തിയോടുകൂടി തങ്ങളെ നേരിടാൻ വരുന്നുണ്ട് എന്നുള്ള വിവരം ഉമർ ബിൻ ഖത്താബിനെ ഖലീഫയെ അറിയിച്ച ഉടനെ തന്നെ ഈ പട്ടാള കേന്ദ്രങ്ങളിലേക്കെല്ലാം അദ്ദേഹം വിവരമറിയിച്ചു. കൂഫയിൽ സയ്യിദ് ഇബ്നു അബി വഖാസിനോട് കക്കാ ഇബ്നു അംറിൻ്റെ നേതൃത്വത്തിൽ 4,000 കുതിരപ്പടയാളികളെ അതിവേഗം ഹിംസിലേക്ക് അയക്കാനും അദ്ദേഹം കൽപ്പിച്ചു.
ജസീറ വാസികളുടെ ആവേശം മനോവീര്യം തകർക്കാനും അവരെ ഹിംസിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമായിട്ട് സുഹൈൽ ബിൻ അദീനെയും സൈന്യത്തെയും ജസീറയിലേക്ക് നിയോഗിക്കാൻ സയ്യിദ് ബിനു അബി വക്കാസിനോട് തന്നെ നിർദ്ദേശിച്ചു. അബ്ദുള്ള ഇബ്നു ഉത്ബാനെ നസീബീനിലേക്കും അയച്ചു. റഖ കീഴ്പ്പെടുത്താനായിട്ട് സുഹൈലിനോടും നബീസിൻ പിടിച്ചടക്കാൻ ജയിച്ചടക്കാൻ അബ്ദുള്ളയോടും നിർദ്ദേശിച്ചു. അങ്ങനെ പ്രസ്തുത ദൗത്യം പൂർത്തിയായാൽ ഹറാൻ, റഹ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നീങ്ങാനും കൽപ്പിച്ചു. കൂടാതെ ജസീറയിലെ അറബി ഗോത്രങ്ങളെ സ്വാധീനിക്കാൻ, ഗോത്രവിഭാഗങ്ങളാണ് അറബികളാണ്, അവരെ സ്വാധീനിക്കാൻ വലീദ് ബിൻ ഉഖ്ബ അദ്ദേഹം അവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതുകൊണ്ടൊന്നും മതിയാകാതെ ഉമർ സ്വന്തമായിട്ട് സൈന്യത്തെ സജ്ജീകരിച്ച് സിറിയയിലെ സമരരംഗത്തേക്ക് തിരിച്ചു. ഖലീഫ തന്നെ ഹിറാക്ലിയസ് തൻ്റെ ശ്രമത്തിൽ വിജയിച്ചാലുണ്ടാകുന്ന വിപത്തുകളെ സംബന്ധിച്ചിട്ട് ഉമർ ബിൻ ഖത്താബ് നല്ല രീതിയിൽ ബോധവാനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സ്വയം യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടത്. ഇത്രയും കാര്യങ്ങൾ, വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അബൂബൈദക്ക് വലിയ ആശ്വാസം തോന്നി. അതോടൊപ്പം തന്നെ സുഹൈലും ഇബ്നു ഉത്ബാനും വലീദും ഇയാളുബിൻ നുഗനും അവരെല്ലാം തന്നെ യോദ്ധാക്കളോടൊത്ത് ജസീറയിലെത്തിയ വിവരം ഹിംസ് വളരെ വളഞ്ഞ ഹിംസ് അവിടെ അവരവിടെ എത്തി ഹിംസ് വളഞ്ഞ വിവരം ജസീറക്കാരും മനസ്സിലാക്കി. അതുകൊണ്ട് അവർക്ക് ഇനി ഹിംസിൽ നിൽക്കാൻ കഴിയില്ല. ജസീറയിൽ സൈന്യം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹിംസ് ഉപേക്ഷിച്ചിട്ട് അവർ ജസീറയിലേക്ക് മടങ്ങി. ഒരു കൂട്ടം ആൾക്കാർ അവിടുന്ന് പോയി. ഹിറാക്ലിയസ് അലക്സാണ്ട്രിയയിൽ നിന്ന് അയച്ച റോമക്കാർ മാത്രം ആണ് അവിടെയുള്ളത്. ജസീറക്കാരുടെ പിന്മാറ്റം അവരുടെ മനസ്സിൽ വലിയ സംശയങ്ങൾ ഉണർത്തി. ഈ സംഭവത്തിൽ എന്തൊക്കെയോ കുതന്ത്രങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് റോമക്കാർക്ക് തോന്നി. റോമക്കാരോടൊപ്പം ബാക്കി നിന്നുണ്ടായിരുന്ന അറബി ഗോത്രങ്ങൾ അവസരം വരുന്ന സമയത്ത് ഞങ്ങൾ മുസ്ലിം പക്ഷത്തേക്ക് ചേർന്ന് കൊള്ളാം എന്നുള്ള രഹസ്യ സന്ദേശം ഖാലിദ് ബിൻ വലീദിന് നൽകുകയും ചെയ്തു. അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു, യുദ്ധം ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കീഴിലായി പോയതിൽ ഞാൻ ദുഃഖിക്കുന്നു. അല്ലെങ്കിൽ എന്താണ് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് പ്രശ്നമാകുമായിരുന്നില്ല. ഏതായാലും സത്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പിന്മാറിപ്പോകുന്നതാണ് ഉത്തമം. ഇനി അവർ അവശേഷിക്കുന്നവരുടെ യുദ്ധം ചെയ്യുകയോ അവർ പിരിഞ്ഞു പോകുന്നതുവരെയോ കാത്തിരിക്കുകയോ എന്താണ് വേണ്ടത്? അബൂബൈദ ഖാലിദിനോട് അന്വേഷിച്ചു. അദ്ദേഹം യുദ്ധം ചെയ്യണമെന്നാണ് പറഞ്ഞത്. യുദ്ധം ചെയ്യണം. അവർ മറ്റ് മുജാഹിദുകളും യുദ്ധത്തിന് ആർത്തി കാണിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അബൂബൈദ സൈന്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്ന് ഇപ്രകാരം പറഞ്ഞു, ആരൊക്കെയാണോ അടിയുറച്ചതുകൊണ്ട് അടരാടുന്നത്, ജീവനോടുകൂടി അവശേഷിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ധാരാളം ധനം ലഭിക്കും, വധിക്കപ്പെട്ടാലും ധനം ലഭിക്കും. എങ്ങനെ രക്തസാക്ഷിത്വം എന്ന മഹാസമ്പത്തും സ്വായത്തമാകും. വല്ലവനും മരിച്ചാൽ സ്വർഗം പ്രാപിക്കുന്നതിൽ സംശയമില്ല. അവൻ ബഹുദൈവ വിശ്വാസി അല്ലാത്തടത്തോളം കാലം. അങ്ങനെയാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനതിന് സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ യുദ്ധം ചെയ്യാൻ ആവേശം പൂണ്ട് കാത്തിരിക്കുന്നവർ അബൂബൈദയുടെ വാക്കുകൾ കേട്ട് അവർക്ക് ആവേശം ഉജ്ജ്വലിച്ചു. അവർ യുദ്ധം ആരംഭിച്ചു. നേരത്തെ ഖലീദ് ബിൻ വലീദുമായിട്ട് രഹസ്യ ബന്ധം സ്ഥാപിച്ചുള്ള അറബ് ഗോത്രങ്ങൾ പെട്ടെന്ന് അവിടുന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. അതോടുകൂടി റോമക്കാരുടെ ആത്മവീര്യം അസ്തമിച്ചു. കാരണം അറബ് ഗോത്രത്തിൽപ്പെട്ട ആളുകളെ കൂട്ടിയിട്ടാണ് അവരോട് വന്നത്. പക്ഷേ യുദ്ധം ആരംഭിച്ചപ്പോൾ അറബ് ഗോത്രങ്ങൾ ഏകപക്ഷീയമായിട്ട് പിന്മാറുകയാണ് ഉണ്ടായത്. അതോടെ റോമക്കാർ വീണുപോയി മാനസികമായിട്ട്. അവർ തിരിച്ച് ഓടിപ്പോവുകയും ചെയ്തു.
അനേക ദൂരം പിന്നിട്ട ശേഷമാണ് പുറകോട്ട് തിരിഞ്ഞു നോക്കിയത്. അത്രയും ഭയം അവർക്കുണ്ടായിരുന്നു, റോമക്കാർക്കുണ്ടായിരുന്നു എന്ന് സാരം. അൽഹംദുലില്ലാഹ്.